നിസ്കാരത്തിന് കോളേജിനടുത്തുള്ള മുസ്ലിം പള്ളിയിൽ സൗകര്യമുണ്ടെന്നും ആരും അനാവശ്യ സ്പർദ്ധ വളർത്തരുതെന്നും പ്രിൻസിപ്പൽ ഫാദർ ഫ്രാൻസിസ് കണ്ണാടൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 71 വർഷമായി മികച്ച അക്കാദമിക നിലവാരവും പാരമ്പര്യവും പുലർത്തുന്ന മധ്യകേരളത്തിലെ സ്വയംഭരണ പദവിയുള്ള ഒരു സ്ഥാപനമാണ് നിർമ്മല കോളേജ്. 3000-ൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ശ്രേഷ്ഠമായ കലാലയമാണ് ഇത്. ഉയർന്ന മതേതര മൂല്യവും സാഹോദര്യവും സഹിഷ്ണുതയും ഉറപ്പുവരുത്തുന്ന അക്കാര്യത്തിൽ എപ്പോഴും ബദ്ധശ്രദ്ധ പുലർത്തുന്ന ഒരു സ്ഥാപനമാണ് നിർമ്മല കലാലയം. കഴിഞ്ഞ 26 വെള്ളിയാഴ്ച കോളേജിൽ നടന്ന പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾ നിസ്കാരം നടത്തുവാൻ ഒരു മുറി അനുവദിക്കണം എന്നാവശ്യപ്പെടുകയായി സംഘം ചേരുകയും പ്രസ്തുത ആവശ്യം എഴുതി തയ്യാറാക്കി പ്രിൻസിപ്പലിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. കോളേജ് ഇത് പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്രകാലം കഴിഞ്ഞ 72 വർഷമായി നിർമ്മല കോളേജ് പുലർത്തി വന്നിരിക്കുന്ന അതേ നിലപാട് തന്നെ ശക്തവും വ്യക്തവും സുതാര്യവുമായി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുകയാണ്. പ്രസ്തുത ആവശ്യം ഒരു തരത്തിലും അനുവദിക്കേണ്ടില്ല എന്ന തീരുമാനത്തിലും ആണ് കോളേജ് ഇന്ന് നിലനിൽക്കുന്നത്. നിർമ്മല കോളേജ് എന്ന ഈ കലാലയത്തിന് നാളിതുവരെ പൊതുസമൂഹം നൽകി വന്നിരിക്കുന്ന എല്ലാ സഹകരണത്തിനും നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. പ്രസ്തുത വിഷയത്തിന്മേൽ തെറ്റായ പ്രചരണങ്ങളിലൂടെ അനാവശ്യ സ്പർദ്ധ വളർത്തുവാൻ ഇടയാകരുത് എന്ന് വിനയപൂർവ്വം പൊതുസമൂഹത്തോട് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. നിർമ്മല കോളേജ് ഓട്ടോണമസ് ഇസ് കോളേജ് നിർമ്മല എന്ന പേരിൽ അറിയപ്പെടുന്നതിന് കാരണം ഇതിന്റെ നിലപാട് ശക്തമാണ്, വ്യക്തമാണ്, സുതാര്യമാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത്ര കേരളത്തിലും അതോടൊപ്പം തന്നെ ഭാരതത്തിന് പുറത്തുമുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുകയും അന്വേഷിക്കുകയും ഈ അഭിപ്രായത്തെ പിന്താങ്ങുകയും ചെയ്യുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവും പൊതുസമൂഹം ഇത് അംഗീകരിക്കുന്നു, ഇതുതന്നെയായിരിക്കണം പൊതുസമൂഹത്തിന്റെയും നമ്മുടെയും നിലപാട് എന്ന് ഉറക്കി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് മാധ്യമ സുഹൃത്തുക്കള് പൊതുസമൂഹത്തിന്റെ സ്വരം എന്ന നിലയിൽ നിങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഇതിനോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ കോളേജ് എന്നും പുലർത്തുന്നതാണ് എന്നറിയിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡത അത് നിലനിർത്താൻ, സൂക്ഷിക്കാൻ, സംരക്ഷിക്കാൻ കടപ്പെട്ടവരാണ് എന്നൊരു കാര്യവും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമുക്കതിനെക്കുറിച്ച് അറിയില്ല, അങ്ങനത്തെ ഒരു നിലപാട് കണ്ടില്ല. കണ്ടപ്പോൾ തന്നെ നമ്മൾ അവരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് ഇവിടെ കോളേജിന് തൊട്ടടുത്ത് അവരുടെ മോസ്ക് ഉണ്ട്, അവിടെ വിദ്യാർത്ഥിനികൾക്ക് പോകാൻ സാധിക്കും. ഏകദേശം ഒരു 20 മീറ്റർ ദൂരത്തിലാണ് ഈ മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. അവിടെ പോകാനായിട്ടുള്ള അനുവാദം അവർക്കുണ്ട്. അവിടെ പ്രാർത്ഥന നടത്തുന്നതിലും നമുക്ക് ബുദ്ധിമുട്ടില്ല. കാരണം എല്ലാ കോളേജുകളിലും 3/4 മണിക്കൂർ സമയം മാത്രമാണ്, 45 മിനിറ്റ് സമയമൊക്കെയാണ് ഇന്റർവെൽ ഉള്ളത്. പക്ഷേ നിർമ്മല കോളേജിൽ 1 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ 10-20 മീറ്റർ ദൂരത്തിലുള്ള പള്ളിയിൽ പോയി വരാൻ അവർക്ക് സാധിക്കും. അതിനുള്ള അവസരം അവർക്കുണ്ട്. അതൊരു തരത്തിലും നിഷേധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ആലോചനയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്താവുന്നതാണ്. മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്താം. ഞങ്ങളൊരു നിലപാട് അങ്ങനെ കാണിക്കുന്നില്ല. കഴിഞ്ഞ 72 വർഷമായി നിർമ്മല കോളേജ് പുലർത്തി പോന്നിരുന്ന ഈ നിലപാടിൽ നിന്ന് യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. അത് തന്നെ ഇനി തുടരുകയും ചെയ്യും. ഇതേവരെ ഇങ്ങനൊരാവശ്യം പറഞ്ഞ് നിർമ്മല കോളേജിലോ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ മറ്റ് സ്ഥാപനങ്ങളിലോ വന്നിട്ടുണ്ട് എന്ന് എന്റെ അറിവിലില്ല. ഇത് നമ്മുടെ നാടിന്റെ ഒരു പ്രശ്നമല്ലേ? അതിനെ നമ്മൾ സ്വീകരിക്കുന്നത്, ഈ ഒരു പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് ഇങ്ങനെയൊന്നും ഉണ്ടാകല്ലേ എന്നൊരാഗ്രഹത്തോടുകൂടിയാണ്. അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ നിലപാട് സംരക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അതിന് സപ്പോർട്ടായിട്ട് കോടതിയിലേക്ക് വരുന്നതും ഇതിനെ ഇത്തരത്തിലൊരു വാർത്തയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഒരു പൊതുകാര്യ പ്രസക്തമായിട്ടുള്ള വിഷയമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരുടെ പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിലായിരിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള ഈ ഇങ്ങനെയുള്ള ഒരു നിലപാടുകളോട് പൊതുസമൂഹം സൂക്ഷിക്കുന്ന ഒരു ജാഗ്രത, അതാണ് ഇത്തരത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഇപ്പോൾ ജനം ഒരിക്കലും ഇത് ആഗ്രഹിക്കുന്നില്ല, പൊതുസമൂഹം ഇതൊരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരം ഈ പ്രശ്നത്തോട് വളരെ ക്രിയാത്മകമായി പൊതുസമൂഹം പ്രതികരിക്കുന്നു
ഈ നിലപാടുകൾ നിർമ്മല കോളേജ് എടുത്ത നിലപാട് അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്, അത് വ്യക്തമാണ്, അത് ശക്തമാണ്, അത് സുതാര്യമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുകയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലൂടെ. അതിനോട് അവർ സഹകരിക്കുന്നു അല്ലെങ്കിൽ അതിനെ അവർ പിന്താകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാനേജ്മെന്റ് നിലപാടെടുത്തതോടെ മഹൽ ഭാരവാഹികൾ കോളേജിലെത്തി അധികൃതരുമായി ചർച്ച നടത്തി. കുട്ടികളുടെ നടപടി അപക്വമാണെന്നും അവർക്ക് തെറ്റുപറ്റിയെന്നും കോളേജിൽ നടന്ന സംഭവം അത് ദൗർഭാഗ്യകരമാണ് എന്നും ചർച്ചയ്ക്ക് ശേഷം മഹൽ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കോളേജിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങൾ അനിഷ്ടകരമാണ് എന്നാണ് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. പ്രാർത്ഥനയ്ക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കുമൊക്കെ നിർദ്ദിഷ്ടമായ രീതികൾ ഇസ്ലാം മതം നിഷ്കർഷിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് തെറ്റുപറ്റി എന്ന കാര്യം ഇവിടുത്തെ അധികാരികളെ മുമ്പിൽ അംഗീകരിക്കുന്നതിനും അതിൽ സമുദായത്തിന്റെ ഖേദപ്രകടനം നടത്തുന്നതിനും വേണ്ടി ആണ് ഞങ്ങൾ ഈ അവസരം ഉപയോഗിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കലാലയത്തിലെ വിദ്യാർത്ഥികളിൽ നിന്നോ അതല്ലെങ്കിൽ സമുദായവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നോ ചെറിയ ഒരു ലാഞ്ചനയെങ്കിലും തെറ്റായ രീതിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മുതലെടുക്കാൻ കുബുദ്ധികൾ കാത്തിരിക്കുന്ന ഒരു കാലമാണിത്. അതുകൊണ്ട് നമ്മുടെ കലാലയ അന്തരീക്ഷം, സാമൂഹ്യ അന്തരീക്ഷം, സാമുദായിക അന്തരീക്ഷം ഒന്നും നമ്മുടെ മേഖലയിൽ, കേരളത്തിൽ, രാജ്യത്ത് ഉണ്ടായിക്കൂടാ എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച നടത്തിയിട്ടുള്ളതും സംവാദം നടത്തിയിട്ടുള്ളതും. ഡാനി പോൾ ചേരുന്നു വിവരങ്ങളുമായി മൂവാറ്റുപുഴയിൽ നിന്ന്. ഡാനി, ഒരു അനാവശ്യ വിവാദമായിരുന്നു ആ പ്രതിഷേധം, അതേ തുടർന്നുണ്ടായ സംഭവങ്ങൾ അത് വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ മാതൃകാപരമായിട്ടുള്ള രീതിയിൽ തന്നെ മഹൽ കമ്മിറ്റി അത് ഇടപെടുകയും ചെയ്തു. എന്താണ് നിലവിലത്തെ സാഹചര്യം? എന്തോ വലിയ രീതിയിലേക്ക് വിവാദമാകേണ്ട ഒരു വിഷയമാണ് ഇപ്പോൾ വളരെ സൗഹാർദ്ദപരമായിട്ട് തന്നെ പറഞ്ഞ് അവസാനിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ഘട്ടം വരെ അത് അങ്ങനെ തന്നെയാണ്. മഹൽ ഭാരവാഹികളടക്കം അവരുടെ പ്രതികരണങ്ങളിലടക്കം അത് വളരെ വ്യക്തവുമാണ്. ഇന്ന് രാവിലെ തന്നെയും പ്രിൻസിപ്പളിൻ്റെ മാനേജർസിൻ്റെ എല്ലാം തന്നെ നേതൃത്വത്തിൽ ഇവിടെ കോളേജ് കൗൺസിലടക്കം ചേരുകയും അവരുടെ ഒരു നിലപാട് എന്തെന്ന് പൊതുവിൽ അത് തീരുമാനിക്കപ്പെടുകയും ചെയ്തിരുന്നു. അതിൽ യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചയിലേക്കും പോകേണ്ടതില്ല എന്ന് തന്നെയാണ് കോളേജ് തീരുമാനിച്ചത്. കാരണം ഇങ്ങനെയൊരു ആവശ്യം അംഗീകരിച്ചുകൊണ്ട് അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ എല്ലാവരുടെയും തന്നെ ഒരു ആവശ്യം, ഈ പ്രത്യേക പ്രാർത്ഥനാ മുറി എന്ന രീതിയിലുള്ള ഒരു ആവശ്യവുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയില്ല. പ്രത്യേകിച്ച് അതൊരു സ്ഥാപനമാണ്, അതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്, അതിൻ്റെ ലക്ഷ്യങ്ങളിൽ മുന്നോട്ട് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെയും ഇത്തരമൊരു കാര്യങ്ങൾ വളരെ സങ്കുചിതമായ രീതിയിലേക്ക് മാറ്റപ്പെടുന്നത് അംഗീകരിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കുകയില്ല എന്ന് തന്നെയാണ് ആ ഒരു നിലപാടെടുക്കുകയും ചെയ്തത്. അവരത് വ്യക്തമാക്കുകയും ചെയ്തു. ഈ വിഷയങ്ങളിൽ ഇനിയൊരു ചർച്ച ഇതിൽ ഇല്ല എന്ന് തന്നെ അവർ പറയുകയും ചെയ്തു. കാരണം ഇനിയൊരു മുന്നോട്ട് പോക്കടക്കം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ചർച്ചയുമായിട്ട് മുന്നോട്ട് പോകില്ല. നിലപാട് കൃത്യമായിട്ട് തന്നെ വിശദീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതിന് എല്ലാവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അടക്കം പിന്തുണയുണ്ടെന്ന് അവർ പറഞ്ഞു. അവർ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർ അത് പിന്തുണയുമായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അവരുടെ നിലപാടുകൾക്ക് ആത്മവിശ്വാസം പകരുന്നതായിരുന്നു. ഒപ്പം ചില വിദ്യാർത്ഥി സംഘടനകൾ ഇതിനൊപ്പം ചേർന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ആ വിദ്യാർത്ഥി സംഘടനകളുടെ സംസ്ഥാന നേതാക്കൾ തന്നെ അത് നിഷേധിക്കുകയും ചെയ്തിരുന്നു. തങ്ങളുടെ ഒരു പിന്തുണയോ അല്ലെങ്കിൽ സംഘടനയുടെ ഒരു നേതൃത്വമോ ഒന്നും തന്നെയും ഇന്ന് കഴിഞ്ഞ ദിവസം നടന്ന ആ പ്രതിഷേധ സ്വരങ്ങൾക്കില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതും അവരെ തന്നെ കോളേജ് അധികൃതർ തന്നെ നേരിട്ട് അറിയിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ കോളേജ് അധികൃതർ എടുത്ത ആ തീരുമാനത്തിന് വലിയ രീതിയിലുള്ളൊരു പിന്തുണയാണ് ലഭിച്ചത്. ഇതിനുശേഷം മഹൽ ഭാരവാഹികൾ അവർ നേരത്തെ തന്നെ ഇവിടെ ചർച്ചയ്ക്കായിട്ട് എത്തുകയും ചെയ്തിരുന്നു. അവർ പിന്നീട് ഏതാണ്ട് ഒരു മണിക്കൂറോളം പ്രിൻസിപ്പളും മാനേജും കോളേജ് അധികൃതരുമായിട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം അവരുടെ നിലപാട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുന്നതായിരുന്നു. കാരണം യാതൊരു രീതിയിലും കുട്ടികൾ ചെയ്ത കാര്യത്തെ അവർ ന്യായീകരിക്കുന്നില്ല. കുട്ടികൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, അത് തിരുത്തപ്പെടേണ്ടതാണ്. അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നു. യാതൊരു ഒരാൾക്ക് തന്നെയും പുറമെ നിന്ന് അവരുടെ ഒരു തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന രീതിയിലേക്കുള്ള ഇടപെടലുകൾ ഉണ്ടാകാൻ പാടുള്ളതല്ല. അത് തെറ്റായ സന്ദേശം നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. കുട്ടികളോട് സംസാരിക്കണമെങ്കിൽ തീർച്ചയായും തങ്ങൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഈ വിഷയങ്ങളിൽ സംസാരിക്കും. അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ളൊരു സംശയങ്ങൾ ഈ വിഷയങ്ങളിൽ ഉണ്ടെങ്കിൽ അവരോടത് സംസാരിക്കുകയും ചെയ്യും. അങ്ങനെ കോളേജ് അധികൃതരുടെ
നിലപാടുകൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു. മൂവാറ്റുപുഴ അതിന്റെ പരിസര പ്രതിഷേധത്തിന്റെ ഒരു സാമുദായിക ഐക്യം തകർക്കുന്ന രീതിയിലേക്ക് ഒരു കാരണവശാലും ഈ ഒരു വിഷയം എത്തപ്പെടേണ്ടതില്ല, അങ്ങനെ ആ രീതിയിലേക്ക് ചർച്ച ചെയ്യപ്പെടരുത് എന്ന് തന്നെ വ്യക്തമാക്കിക്കൊണ്ടാണ് മഹല്ല ഭാരവാഹികളും പിരിഞ്ഞത്. അതുകൊണ്ട് തന്നെയും പിന്നീട് ഈ വിഷയങ്ങളിൽ ഒരു പ്രതികരണവും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. വിഷയങ്ങൾ ഇതോടുകൂടി അവസാനിക്കുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് വളരെ സജീവമായിട്ട് നിലനിൽക്കുന്നത്. എന്തോ ഡാനി, ഒരു കാര്യം, അതായത് ഇപ്പോൾ MSF SFI ഉൾപ്പെടെ അതിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തത നൽകിയിട്ടുണ്ട്. ഞാൻ ആദ്യം MSF ആ പ്രതികരണത്തിലേക്ക് പോകാം. നിസ്കാരത്തിന് കോളേജിൽ പ്രത്യേക സൗകര്യമൊരുക്കണമെന്ന ആവശ്യവുമായി വെള്ളിയാഴ്ച പ്രിൻസിപ്പലിനെ മണിക്കൂറുകളോളം തടഞ്ഞുവെച്ച സംഭവമാണ് വിവാദമായത്. പ്രതിഷേധത്തിൽ പങ്കില്ല എന്ന് MSF സംസ്ഥാന അധ്യക്ഷൻ PK Nawaz വ്യക്തമാക്കി. MSF സംബന്ധിച്ചിടത്തോളം MSF അങ്ങനെ ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കുകയോ അങ്ങനെ ഒരു സമരത്തിന് ആഹ്വാനം ചെയ്യുകയോ MSF അടയാളങ്ങൾ ആ സമരത്തിൽ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല. അവിടുത്തെ വിദ്യാർത്ഥികൾ നടത്തിയ സമരം വിദ്യാർത്ഥികളോട് സംസാരിക്കണം. MSF ലേബലിൽ ഒരു സമരം അവിടെ നടന്നിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സമരമില്ല. ഞങ്ങൾ അങ്ങനെ സമരം നടത്തിയിട്ടില്ല. ഞങ്ങളുടെ കൊടിയോ അടയാളങ്ങളോ ആ സമരത്തിലില്ല. MSF ഏതെങ്കിലും ഒരു ഘടകം ആ സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല. യൂണിറ്റ് MSF ഘടകം ആ സമരത്തിൽ ഞങ്ങളില്ല. അത് വ്യാജമാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ജില്ലാ MSF തന്നെ പ്രസ്ഥാനം ഇറക്കിയിട്ടുണ്ട്. സംസ്ഥാന MSF തന്നെ പ്രസ്ഥാനം ഇറക്കിയിട്ടുണ്ട്. MSF പ്രതികരണമാണ് കേട്ടത്. ഒപ്പം SFI ഇതേ മട്ടിൽ തന്നെ യാതൊരു ബന്ധവും SFI ആ സമരത്തിലില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു നേരത്തെ തന്നെ. ഡാനി, ഈ ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനകൾക്ക് ആ പ്രതിഷേധവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് വ്യക്തമാക്കുന്നു. പക്ഷേ അത്രമാത്രം പേർ അവിടെ സംഘടിച്ച് അത്തരമൊരു പ്രതിഷേധം ഉയർത്തിയെങ്കിൽ അതിനു പിന്നിൽ ഒരു ആലോചന ഉണ്ടായിട്ടില്ലേ? അത് അന്വേഷിക്കേണ്ടതല്ലേ? കോളേജ് അധികൃതർ ഇക്കാര്യത്തിൽ നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് തങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും ബോധപൂർവമായി ഇടപെട്ടോ എന്ന് തങ്ങൾക്കറിയില്ല, തങ്ങളങ്ങനെ കരുതുന്നുമില്ല എന്ന് കോളേജ് അധികൃതർ പറഞ്ഞിരുന്നു. മറിച്ച് മറ്റുള്ളവർക്ക് അങ്ങനെ അത്തരം സംശയങ്ങളുണ്ടെങ്കിൽ അത് അന്വേഷിക്കും, അത് തങ്ങളുടെ ഭാഗവുമല്ല. തങ്ങളുടെ വിദ്യാർത്ഥികൾ ആ രീതിയിൽ ആരുടെയെങ്കിലും പരപ്രേരണയാൽ ഈ രീതിയിൽ സംഘടിപ്പിക്കപ്പെടുകയോ ബോധപൂർവമായി ഇവിടെ എത്തപ്പെടുകയോ ചെയ്തതല്ല എന്നാണ് കോളേജ് അധികൃതർ പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ ഇതിൽ പൊതുവിൽ എൽദോ ഉന്നയിച്ചതുപോലുള്ള സംശയങ്ങൾ ചിലരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. കാരണം ഇത്രയധികം വിദ്യാർത്ഥികൾ ഒരുമിച്ച് ഇങ്ങനെ കൂടണമെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കൂട്ടായ്മകളായി രൂപപ്പെട്ടതാകില്ലേ എന്നൊരു പൊതു സംശയം വരുന്നുണ്ട്. അത് പൊതുവായി ഈ വിദ്യാർത്ഥി സമരങ്ങളെ നോക്കുമ്പോൾ അതിൽ നമുക്ക് കാണാവുന്നതാണ്. കാരണം വിദ്യാർത്ഥി സമരങ്ങൾ പലപ്പോഴും അങ്ങനെ ഏകോപിപ്പിക്കപ്പെടുന്നതാണ്. പല സമരങ്ങളും ആ രീതിയിൽ തന്നെ ഒരു ആലോചിച്ച് രൂപപ്പെട്ട് പുറപ്പെടുന്നത് തന്നെയാണ്. പെട്ടെന്നൊരു ദിവസം അത് ഉണ്ടാവുന്നതല്ല. അങ്ങനെയെങ്കിൽ അത്തരം ആലോചനകൾ നടന്നിട്ടുണ്ടോ ഈ രീതിയിൽ ഇന്ന ദിവസം പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരാനോ ആരെങ്കിലും ആഹ്വാനം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ളൊരു പ്രവർത്തനങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു എന്നതെല്ലാം തന്നെ ആവശ്യമെങ്കിൽ അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. കാരണം വെറുതെ ഒരു ദിവസം ഈ രീതിയിലൊരു കൂട്ടായ്മ രൂപപ്പെട്ടുകൊണ്ട് ഇങ്ങനെയൊരു ആവശ്യവുമായി മുന്നോട്ട് വരികയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ അറിയാം, സുവ്യക്തമായ ഒരു കാര്യവുമാണ്. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ എന്നാണ് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഒരു മറുപടി എന്ന രീതിയിൽ പറയുന്നത്. ഒപ്പം അവർ വ്യക്തമാക്കുന്ന ഒരു കാര്യം, യാതൊരു രീതിയിലുള്ള ശിക്ഷാ നടപടികളിലേക്ക് അടക്കം തങ്ങൾ പോകില്ല എന്ന് അവർ പറയുന്നു. കാരണം ഇവിടെ ഒരു കോഡ് ഓഫ് കോണ്ടക്ട് എന്ന രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും നിലവിലുള്ളതാണ്. വിദ്യാർത്ഥികൾ ഏത് രീതിയിൽ പെരുമാറണം, എങ്ങനെ വേണം, ഇത് കോളേജിൻ്റെ ആ ഒരു അന്തസ്സത്തൊക്കെ ഒപ്പം വിധം അവരുടെ നിയമാവലിക്കൊപ്പം വിധം തന്നെ വിദ്യാർത്ഥികൾ സഞ്ചരിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ആ രീതിയിലുള്ള തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഘട്ടത്തിൽ അത് അങ്ങനെ കാണേണ്ടതില്ല. അതൊരു വിവാദ വിഷയത്തിലേക്ക്, ഇപ്പോഴുള്ള വിഷയത്തെ ഒന്നുകൂടി സങ്കീർണതയിലേക്ക് നയിക്കപ്പെടേണ്ടതല്ല തങ്ങളുടെ പ്രവൃത്തികൾ എന്ന വിചാരത്തിൽ നിന്നുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് തങ്ങൾ കൊണ്ടുപോകുന്നില്ല, നടപടികൾ ഉണ്ടാകുന്നില്ല. കുട്ടികൾ അവരെ തെറ്റിദ്ധരിച്ചിട്ട് അവർക്കത് ബോധ്യപ്പെട്ടുകൊള്ളും, ഈ സമയത്ത് അവർക്കത് വ്യക്തമായിക്കൊള്ളുമെന്ന് അവർ പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് ഈ രീതിയിൽ സംഘടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും അത് ആ രീതിയിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ തന്നെ അവരെ തിരുത്താൻ തയ്യാറാകട്ടെ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കോളേജ് അധികൃതരും പറയുന്നത്. എന്തായാലും അങ്ങനെയൊരു കൂട്ടായ്മ ഒരുപക്ഷെ വെറുതെ ഉണ്ടായതല്ല എന്ന് പൊതുവിലും പലരിലും തന്നെ സംശയം ഉയരുന്നുണ്ട്. റൈറ്റ്, ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത് മൂവാറ്റുപുഴയിൽ നിന്ന്. നിർമ്മല കോളേജ് വിവാദം അത് അവിടെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവും ഇന്ന് തൊട്ടു മുമ്പ് പ്രതികരിച്ചു. അത് അവിടെ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ആ വിഷയം. അവിടെ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് മാത്രമായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം.
ഇനി മറ്റു വാർത്തകളിലേക്ക് പോയാൽ, തിരുവനന്തപുരം വഞ്ചിയൂരിൽ വീട്ടിൽ കയറി യുവതിയെ എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ച് അക്രമി എത്തിയത് ആറ്റിങ്ങൽ ഭാഗത്തു നിന്നാണെന്ന് സൂചന. CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. ആക്രമണത്തിന് പിന്നിൽ വ്യക്തി വൈരാഗ്യമാണ് എന്നുള്ള സംശയവും ബലപ്പെടുന്നു. വഞ്ചിയൂർ പോസ്റ്റ് ഓഫീസ് ലൈനിൽ ഷിനി എന്ന യുവതിക്ക് നേരെ വെടിവെയ്പുണ്ടായിട്ട് ഒരു ദിവസം പിന്നിടുകയാണ്. ഇപ്പോഴും ഷിനി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അവർ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നുവെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. പക്ഷേ ആരാണ് ഈ അക്രമത്തിന് പിന്നിൽ ഉള്ളത് എന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്താണ് ഇത്തരമൊരു അക്രമത്തിലേക്ക് നയിച്ചതിന്റെ യഥാർത്ഥ കാരണം എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് വിശദമായ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കുകയും അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ നിന്ന് ഷിനിയുടെ മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ മൊഴിയെടുത്തിൽ നിന്ന് കൂടുതൽ വിവരങ്ങളൊന്നും, അതായത് അന്വേഷണത്തിന് സഹായകരമാകുന്ന തരത്തിലുള്ള വിവരങ്ങളൊന്നും, പ്രതിയിലേക്ക് എത്തിച്ചേരുന്ന തരത്തിലുള്ള സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ സമീപ സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനിടയിൽ ഈ പ്രതി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന കാറിൽ രക്ഷപ്പെട്ടു പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. പക്ഷേ ആ കാറിന്റെ നമ്പർ പ്ലേറ്റ് അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ വ്യാജമാണ് എന്നാണ് കണ്ടെത്തിയത്. പക്ഷേ അത് പോയ റൂട്ട് അത് ആരുടെ പേരിലായിരുന്നു, അതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം ഒരു വശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രതിയിലേക്ക് എത്തിച്ചേരാൻ ഇപ്പോഴും പോലീസിന് കഴിയുന്നില്ല എന്ന് അവർ പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം അന്വേഷണത്തിന് സഹായകരമാകുന്ന തരത്തിലുള്ള മൊഴി അത് ഷിനിയുടെ ഭാഗത്തുനിന്നോ കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്നോ ലഭ്യമായിട്ടില്ല. അതായത് ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുൻവൈരാഗ്യം ഷിനിയോടോ കുടുംബാംഗങ്ങളോടോ ആർക്കെങ്കിലും ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇന്നലെ മുതൽ തന്നെ പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് കൃത്യമായ ആസൂത്രിതമായ ഒരു അക്രമം തന്നെയെന്ന് പോലീസ് ഉറപ്പിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ നമ്പർ പ്ലേറ്റ് വ്യാജമായി ഘടിപ്പിച്ച ഒരു വാഹനത്തിൽ ഒരാളെത്തി ഷിനി എന്തു ചെയ്യുന്നു ആവർത്തിച്ച് ചോദിച്ച് അവർ തന്നെ ഒപ്പിട്ട് നൽകണമെന്ന് പറഞ്ഞ് ഷിനി പുറത്തിറങ്ങുന്ന സമയത്ത് അവർക്ക് നേരെ വെടിതൊട്ടു എന്ന് പറയുമ്പോൾ അത് കൃത്യമായി ഷിനിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ നടന്ന അക്രമമായിരുന്നുവെന്ന് പോലീസ് ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഷിനിയോട് ആർക്കെങ്കിലും മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കർണാടകയിലെ ഷിരൂരിൽ അർജുനെ കണ്ടെത്താൻ ഇന്ന് പുഴയിലിറങ്ങി തെരച്ചിലില്ല. മണ്ണ് നീക്കുന്ന പ്രവൃത്തി മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. പുഴയിൽ ഡ്രഡ്ജിംഗ് സാധ്യത പരിശോധിക്കാൻ വിദഗ്ധ സംഘം ഇന്ന് രാത്രി ഷിരൂരിലേക്കെത്തും. കർണാടകം രക്ഷാദൌത്യം പൂർണ്ണമായും നിർത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. കാരണം ഇവിടെ ഇപ്പോൾ JCB ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യുന്നൊരു പ്രവൃത്തി മാത്രമാണ് നടക്കുന്നത്. നദിയിൽ ഒരു തരത്തിലുമുള്ള രക്ഷാദൌത്യം നടക്കുന്നില്ല. അതായത് കർണാടക പൂർണ്ണമായും പിൻവാങ്ങിയിരിക്കുന്നു. ഇവിടെ സൈന്യമില്ല, അതുപോലെ തന്നെ മറ്റുള്ള പ്രകൃതി ദുരന്ത നിവാരണ സേന ഉൾപ്പെടെ ഇവിടുന്ന് പിൻവാങ്ങിയിരിക്കുന്നു. നാവികസേന പിൻവാങ്ങിയിരിക്കുന്നു. എന്തായാലും ഇതിൽ നിന്ന് കർണാടകം പുറകോട്ട് പോയിരിക്കുന്നു. കേരളത്തിൻ്റെ ശക്തമായ സമ്മർദ്ദങ്ങളെപ്പോലും മറികടന്നുകൊണ്ട് പിൻവാങ്ങിയിരിക്കുന്നു. ഒപ്പം തന്നെ ദേശീയപാത തുറന്നു കൊടുക്കുന്നതിൽ എന്തായാലും ഇതിൽ കൃത്യമായി മണ്ണ് നീക്കം ചെയ്തതിന് ശേഷവും ഇതിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങൾ ആലോചിച്ച ശേഷവുമായിരിക്കും ഇതിന് ദേശീയപാത തുറന്നു കൊടുക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇനി ഇതിന് ഡ്രഡ്ജിങ് നടത്തേണ്ട അതിന് ആവശ്യമായ സംവിധാനം തൃശ്ശൂരിൽ നിന്ന് വരേണ്ടതുണ്ട്. എന്തായാലും അത് ഈ ഇത്രത്തോളം അടിയൊഴുക്കുള്ള ഒരു പുഴയിൽ, അത് ഗംഗാവലി നദിയിൽ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും നമ്മുടെ കൂടെ ഇപ്പോൾ രാജഗോപാൽ MLA ചേരുന്നുണ്ട്. എന്താണ് അപ്പോൾ ഇവർ പൂർണ്ണമായി ഇത് നിർത്തി എന്നാണ് തോന്നുന്നില്ലേ നമുക്ക്? തീർത്തും ദൗർഭാഗ്യകരമാണ്. ഇന്നലെ വെള്ളത്തിലിറങ്ങി പിന്നെ തെരച്ചിൽ തുടരുന്നില്ലെങ്കിൽ പോലും ഇവിടെ നിരീക്ഷണങ്ങളും മറ്റ് സംവിധാനങ്ങളും തുടരണമെന്നുള്ള രീതിയിലായിരുന്നു ഇന്നലെ പറഞ്ഞിരുന്നത്. പക്ഷേ അതിവിടെ ഒന്നും ഇന്ന് കാണുന്നില്ല. ഇതിപ്പോൾ കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ലല്ലോ, നമ്മുടെ 3 സഹോദരങ്ങളുണ്ടല്ലോ. ഇവിടെ ലോകേഷും ജഗന്നാഥനുമുണ്ട്, അത് ഇവിടുത്തെ കുട്ടികളാണ്. അതുപോലെ നമ്മുടെ അർജുൻ ഈ അടുത്ത ദിവസങ്ങളിലായി മണിക്കൂറുകളായി വളരെ ഒരു നിഷേധാത്മകമായിട്ടുള്ള സമീപനമാണ് കാണുന്നത്. എങ്കിലും വളരെ സൗഹൃദപരമായിട്ടുള്ള നിലപാടാണ് ഇരു സർക്കാരുകളും തമ്മിൽ സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രിക്ക് കത്തെഴുതി തെരച്ചിൽ തുടരണമെന്നാവശ്യപ്പെട്ടു. തെരച്ചിൽ തുടരുമെന്നുള്ള രീതിയിൽ തന്നെയുള്ള പ്രതികരണങ്ങളാണ് ഇന്നലെ ഇവിടെ ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പക്ഷേ ചില പിന്നെ സാങ്കേതിക തടസ്സങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു. ഇതിൻ്റെ പുഴയുടെ അടിയൊഴുക്കും ഇന്നത്തെ നിലയിൽ അത് കണ്ടെത്താനുള്ള പ്രയാസങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനെ അതിജീവിക്കാൻ കഴിയും വിധത്തിലേക്കുള്ള യന്ത്ര സംവിധാനങ്ങൾ ഉറപ്പുവരുത്താനാണ് ഡ്രഡ്ജിങ്ങിൻ്റെ മിഷനെക്കുറിച്ചൊക്കെ ആലോചിച്ചത്. തൃശ്ശൂരിൽ നിന്ന് ആ യന്ത്രം കൊണ്ടുവരണമെന്നതിനെ കുറിച്ച് ആലോചിച്ചു. ഇപ്പോൾ അതിൻ്റെ ടെക്നീഷ്യന്മാർ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇവിടെ എത്തിച്ചേരും. അപ്പോൾ നാളെ അതിൻ്റെ രാവിലെ തന്നെ അത് നോക്കി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാര്യത്തിലും കർണാടകയുടെ ഭാഗത്തു നിന്ന് വേണ്ട രീതിയിലുള്ള സഹകരണം ഉണ്ടാവുമോ? സഹകരണം ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ ഉണ്ടാവുമെന്ന് വെച്ചാൽ അതിപ്പം ഇനി അവരുടെ ഭാഗത്ത് നിൽക്കുന്നതാണ്. കാരണം ഇതൊരു സ്റ്റേറ്റ് ഗവൺമെൻറ് മിഷനറി എന്നുള്ള നിലക്ക് നമുക്ക് മറ്റൊരു ഗവൺമെൻറ്റിന് ഇടപെടാനുള്ള പരിമിതികളേറെയുണ്ട്.
അപ്പോൾ കർണാടക സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് ഇതിൻ്റെ ഇനീഷ്യേറ്റീവ് എടുത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ മറിച്ച് കേരള ഗവൺമെൻറ് എന്ന നിലക്ക് പരമാവധി സഹായവും പിന്തുണയും പിൻബലവും ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ആ ഒരു സമീപനമാണ് സംസ്ഥാന ഗവൺമെൻറ്റും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നാളോടുകൂടി ഇത് വീണ്ടും പിന്നെ പുനരാരംഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ശക്തമായ സമ്മർദ്ദം, കേരളത്തിലെ ഗവൺമെൻറ് നിലപാടിൽ ഒരു മാറ്റവുമില്ല. നമുക്ക് തെരച്ചിൽ ഊർജിതപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തണം. ആധുനിക സാങ്കേതിക വിദ്യകളടക്കം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എല്ലാ സങ്കേതങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പിന്നെ തുടരണമെന്നുള്ള അഭിപ്രായത്തിൽ തന്നെയാണ് കേരളം ഉള്ളത്. ഇപ്പോൾ നമുക്കറിയാം ഈ ഡ്രഡ്ജിങ് സംബന്ധിച്ച് ഇപ്പോൾ അവിടെ ഇത് കാർഷിക ആവശ്യത്തിനും മറ്റും ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ് ഈ ഡ്രഡ്ജിങ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അത് ഇവിടെ എത്രത്തോളം പോസിബിളാണ്, എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. വിദഗ്ധരുൾപ്പെടെ അതിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ നമുക്ക് കാണാം നദിയിലെ അത്രയും അടിയൊഴുക്കുള്ളതാണ് ഗംഗാവലി, അവിടെ ഇത് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ അതിൽ? അതെ, അങ്ങുൾപ്പെടെയുള്ള ആളുകൾക്കുള്ള ചില സംശയങ്ങളാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. നമുക്കിപ്പോൾ അതിൻ്റെ ഒരു ശാസ്ത്രീയമായ അല്ലെങ്കിൽ അതിൻ്റെ ടെക്നീഷ്യൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മറ്റ് അതിൻ്റെ ശരിയായ രീതിയിൽ അഭിപ്രായം പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷെ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പിന്നെ ഉദ്യോഗസ്ഥൻ വന്ന് അല്ലെങ്കിൽ ടെക്നീഷ്യൻ ഇവിടെ വന്ന് പരിശോധിച്ച് പറയേണ്ടുന്ന ഒരു അഭിപ്രായമാണ്. അത് നമുക്ക് അപ്പോഴേ അതിനെ പ്രതികരിക്കാൻ കഴിയും. എന്തായാലും പ്രതീക്ഷിക്കുന്നു, രക്ഷാദൗത്യം തുടരുന്നു, പ്രതീക്ഷിക്കുന്നു, തുടരണം എന്നുള്ളതാണ് ശക്തമായിട്ട് നമ്മുടെ ആവശ്യം. എല്ലാം നിർത്തിവെച്ച് ഇപ്പോൾ ആരും തന്നെ ഇവിടെ ഇല്ല, ആരെയും നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. ജെ സി ബിയുടെ ജോലി മാത്രമാണ് നടക്കുന്നത്. സൈന്യം പൂർണ്ണമായി പിൻവാങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ള പ്രകൃതി ദുരന്ത നിവാരണ സേന കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും അവരൊക്കെ ഇന്നലെ വരെ സജീവമായിരുന്നു, എല്ലാം പിൻവാങ്ങിയിരിക്കുന്നു. ശരിക്കും യഥാർത്ഥത്തിൽ ഇവർ ദൗത്യം നിർത്തി എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു വസ്തുത അല്ലേ? അതെ, ഇപ്പോൾ കാണുമ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു ലക്ഷണങ്ങളിലാണ് ഇവിടെ പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ ഈശ്വരൊക്കെ പിന്നെ വിളിപ്പാട് അകലെയുണ്ടെന്നും ഏത് സമയത്തും എന്നെ വിളിച്ചാൽ 3 മണിക്കൂറിനകം, 3 മണിക്കൂർ മുമ്പേ എന്നെ വിളിച്ചാൽ ഞാൻ ആ സമയത്ത് തന്നെ ഇവിടെ എത്തുന്നതാണെന്നുള്ളൊരു ഉറപ്പിന്മേലാണ് ഇന്നലെ അദ്ദേഹം ഇവിടുന്ന് പോയിട്ടുള്ളത്, സ്പോട്ടിൽ നിന്ന് പോയിട്ടുള്ളത്. അപ്പം ഇതാണ് ഇന്നത്തെ സ്ഥിതി. നമ്മൾ ഗവൺമെൻറ് ആയാലും കേരളമായാലും ശക്തമായി ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുകയാണ്. സതീഷ് കൃഷ്ണയുമായിട്ട് സംസാരിച്ചിരുന്നു പിന്നീട് MLA, ഇവിടുത്തെ കാർവാർ MLA. ആ തീർച്ചയായും സംസാരിച്ചു. മിനിസ്റ്ററും സതീഷ് കൃഷ്ണയും നമ്മൾ അവിടെ ഇവയിൽ ഇരുന്നിരുന്നല്ലോ. അവരുടെയൊക്കെ നിലപാട് അതിനുശേഷം ഇന്ന് എന്തെങ്കിലും കോൺടാക്ട് ചെയ്തിരുന്നോ? ഇല്ല, അദ്ദേഹം ബാംഗ്ലൂരേക്ക് പോയി ഇന്നലെ. അപ്പോൾ എന്തായാലും അങ്ങനെ പൂർണ്ണമായി ഉപേക്ഷിക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ. എന്തായാലും നമ്മുടെ കൂടെ ഇപ്പോൾ ചേർന്നത് MLA ആണ്, MLA എം രാജഗോപാലാണ്. അദ്ദേഹം പറയുന്നത് രക്ഷാദൗത്യം തുടരണം എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കിത് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ ഈ റോഡിലേക്ക് വന്നിരിക്കുന്ന മണ്ണ്, റോഡിനോടും നദിക്കും ഇടയിൽ വന്നിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യുന്നൊരു പ്രവൃത്തി മാത്രം നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മറ്റും സൈന്യം പൂർണ്ണമായി ഇവിടുന്ന് പിൻവാങ്ങിയിരിക്കുന്നു. പ്രകൃതി ദുരന്ത നിവാരണ സേനയുടെ സാന്നിധ്യം ഇവിടെ ഇല്ല, ആരും തന്നെ ഇല്ല. അതുപോലെ തന്നെ റോഡ് തുറന്നു കൊടുക്കുന്നത് ഇതിൻ്റെ പ്രവൃത്തി കഴിഞ്ഞതിന് ശേഷമായിരിക്കും റോഡ് തുറന്നു കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് എന്തായാലും പോവുക. എന്തായാലും ഗംഗാവലി നദി പതിവ് പോലെ തന്നെ അതിൻ്റെ രൗദ്രഭാവം ഒട്ടും ചോരാത്തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മൺകൂനകൾ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഇവിടെ എവിടെയോ നമ്മുടെ അർജുൻ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മളുടെയൊക്കെ പ്രതീക്ഷ. അർജുൻ്റെ ലോറി ഇവിടെ എവിടെയോ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ അർജുനെ ഉപേക്ഷിച്ച് പോകാൻ ആർക്കും കഴിയില്ല. MLA മാരും എല്ലാം ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. കാരണം ഇനിയുള്ളൊരു പ്രതീക്ഷ ഇവിടെ ഡ്രഡ്ജിങ് നടത്തുക എന്നുള്ളതാണ്. പക്ഷേ ആ വണ്ണുത്തിയുള്ള ഡ്രഡ്ജിങ് യന്ത്രം അതിന് പോസിബിളാണോ എന്നുള്ള കാര്യത്തിൽ എല്ലാവരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. വിദഗ്ധരുൾപ്പെടെ സാധാരണ നമ്മളുടെ കനാലുകളും കുളങ്ങളും ചെറുപുഴകളും നന്നാക്കാൻ അല്ലെങ്കിൽ വൃത്തിയാക്കാൻ കഴിയുന്ന, മണ്ണ് നീക്കം ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം മാത്രമാണത്. അത് എത്രത്തോളം ഇത് ഈ രീതിയിലേക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും ഇപ്പോഴും ഇവിടെ മഴയുടെ ലക്ഷണമുണ്ട്. മഴ ഇങ്ങനെ ഇടവിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇവിടെ ആകെയുള്ളത് മാധ്യമപ്രവർത്തകരും ഈ ജോലി ചെയ്യുന്ന ആളുകളും മാത്രമാണ്. പിന്നെ അർജുൻ്റെ 1-2 ബന്ധുക്കളുണ്ട്, 1-2 പോലീസുകാരെയും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ രക്ഷാദൗത്യം തുടരുമെന്ന് കേരള സർക്കാർ, തുടരണം എന്ന് തന്നെയാണ് കേരള സർക്കാർ ആവശ്യപ്പെടുന്നത്. കർണാടക തുടരും എന്ന് പറയുമ്പോഴും ഇതാണിപ്പോൾ ഷിരൂരിലുള്ള അവസ്ഥ. ഷിരൂരിൽ നിന്ന് ക്യാമറാമാൻ ധനേഷിനൊപ്പം S. വിനേഷ്കുമാർ, News 18. അർജുൻ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയില്ല എന്നാണ് ബന്ധു ജിതിൻ, സഹോദരി ഭർത്താവാണ് ജിതിൻ പറഞ്ഞത്. രക്ഷാദൗത്യം നിർത്തിവെച്ചത് ശരിയായില്ല എന്നും ഡ്രഡ്ജിങ്ങിൽ പ്രതീക്ഷയുണ്ടെന്നും ജിതിൻ News 18 പറഞ്ഞു. അർജുൻ്റെ സഹോദരി ഭർത്താവായ ജിതിൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തായാലും ദൗത്യം പൂർണ്ണമായും നിർത്തിയ പോലത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. കാരണം ഇവിടെ സൈന്യം അടങ്ങിയിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ റോഡിലേക്ക് വീണിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യുന്നൊരു പ്രവൃത്തി മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ഇത് പുനരാരംഭിക്കുമോ, എന്താണ് എങ്ങനെയാണ് പ്രതീക്ഷയുണ്ടോ?
പുനരാരംഭിക്കും എന്നുള്ള പ്രതീക്ഷ അത് ഉണ്ട്. പക്ഷേ അത് എന്ന് എന്നുള്ളതിലൊരു ചോദ്യചിഹ്നമുണ്ട്. ഈ സാഹചര്യത്തിൽ തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഓപ്പറേറ്റേഴ്സ് ഇവിടെ ഇന്ന് രാത്രി എത്തി, ഇതിന് ശേഷം നാളെ രാവിലെ ഇവിടുത്തെ സ്ഥലങ്ങൾ വിലയിരുത്തിയതിന് ശേഷമായിരിക്കും ഒരു തീരുമാനം ഉണ്ടാകുക എന്നാണ് അറിയാൻ പറ്റിയത്. അത് വിജയിക്കുകയാണെങ്കിൽ പിന്നെ ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ ഇവിടെ എത്തും എന്നാണ് അറിയാൻ പറ്റിയത്. പക്ഷേ ഇത്രയും നീണ്ടു പോകുമ്പോൾ കുടുംബത്തിനൊരു മാനവിക വിഷമമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ കയ്യിലല്ലാന്നെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഒന്നും എങ്കിലും അത് ഡ്രഡ്ജിങ് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് അല്പസമയം മുമ്പ് MLA പങ്കുവെച്ചത്. രണ്ട് MLAമാരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇനി നമ്മുടെ ഒരു ആകെയുള്ള പ്രതീക്ഷ അത് തന്നെയാണെന്നും പറയുന്നു. പക്ഷേ ഗംഗാവലി നദിയിൽ ഇപ്പോഴും ശക്തമായ ഒഴുക്കാണ്. ഒപ്പം തന്നെ ഇപ്പം നിലവിലുള്ള ഈ ഡ്രഡ്ജിങ് കേരളത്തിൻ്റെ മണ്ണുത്തിയിലുള്ളത് അത്രത്തോളം പോസിബിളാണോ എന്നുള്ളൊരു സംശയവും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അത് എത്രയും വേഗം ഇത് സാധ്യമാകുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, കാലാവസ്ഥ മുന്നത്തെ അപേക്ഷിച്ച് ഇന്നലെ മുതൽ നല്ല കാലാവസ്ഥ, അനുകൂലമായ കാലാവസ്ഥയാണ് ഇന്നലെയും ഇന്നലെ മുതൽ. നദിയിലെ വെള്ളത്തിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കുറഞ്ഞിട്ടുണ്ട്, ഒഴുക്കും അതിനനുസരിച്ചിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ വെള്ളത്തിന് തെളിച്ചവും വരുന്നുണ്ട്, സാധാരണ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഈ ഒരു തുടർച്ച രണ്ടു ദിവസം കൂടി നിന്നാൽ നല്ല ക്രമാതീതമായിട്ട് വെള്ളം കുറയും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു സമയത്തേക്ക് ഈ മിഷനും എത്തിച്ചേർന്നാൽ അത് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ അതിനിടയിൽ ഇവരെന്തെങ്കിലും, കാരണം ഇന്നലെ പറഞ്ഞത് നാവികസേന കരസേന ഇവിടെ തുടരും, മറ്റ് ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം ഇവിടെ തുടരുമെന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. ആകെ ഒന്നോ രണ്ടോ പോലീസുകാരുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഈ മണ്ണ് നീക്കം ചെയ്യുന്ന ഒരു ആളുകളും യന്ത്രങ്ങളും ഇത് മാത്രമേ ഇപ്പോൾ ഇവിടെ. അതെ അതെ അതെ, ആ ഒരു സാഹചര്യം മാത്രമാണ് നിലനിൽക്കുന്നത്. പക്ഷേ അത് നമുക്കൊരു വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന രീതിയിൽ അതിൽ ഇതുണ്ട് ഇപ്പോൾ. കാരണം പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നില്ല, അങ്ങനൊരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള അത് ആലോചിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള ഈ ഫ്ലോട്ടിങ്ങിനുള്ള പാൻഡൂൺ എത്തിക്കുക എന്നുള്ളത് രാജസ്ഥാനിൽ നിന്ന് എത്തിക്കാനായിരുന്നു തീരുമാനം. പക്ഷേ അത് രാജസ്ഥാനിൽ നിന്ന് എത്തിക്കാമെന്ന് കലക്ടർ ആ യോഗത്തിൽ ഉറപ്പ് കൊടുത്തതാണ്. രാജസ്ഥാനിൽ അത് എത്തിയതുമില്ല. കാർവാറിൽ അതിനുള്ള സംവിധാനമുണ്ട്, പക്ഷേ അതിൻ്റെ വിദഗ്ധരായ ആളുകളില്ലെന്നും പറയുന്നു. അതിൽ നിന്ന് കർണാടകം പുറകോട്ട് പോയി. പക്ഷേ ഡ്രഡ്ജിങ് നടത്തുന്നത് കേരളം മാത്രം മുൻകൈയെടുത്ത് ചെയ്യുന്നതാണ്. പക്ഷേ അവിടെയും കർണാടകത്തിൻ്റെ ഒരു സഹകരണം എത്രത്തോളം ഉണ്ടാവുന്ന കാര്യത്തിൽ എന്ത് തോന്നുന്നു? തോന്നുന്നില്ല അത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, തുടക്കം മുതലേ ഇവിടെയുള്ളത് ഏകോപനക്കുറവും കാര്യക്ഷമത ഇല്ലാതെ ഒരു പ്രവർത്തിച്ച ഒരു സംവിധാനവുമായിരുന്നു. അതിൽ പിന്നീട് അങ്ങോട്ട് കുറച്ചൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ 100% സംതൃപ്തരല്ല എങ്കിൽ കൂടിയിട്ടും സംതൃപ്തി ഉണ്ടായിരുന്നു അതിൽ. പക്ഷേ അതേ ഒരു സാഹചര്യം തന്നെയാണ് അവസാന നാളുകളിൽ വരെ നമ്മൾ കണ്ടത്. ഇന്നലെ വരെ ഉടനെ പെട്ടെന്നൊരു സമയത്ത് എല്ലാ തിരച്ചിലും അവസാനിച്ച് ഞങ്ങൾ തിരച്ചിൽ അവസാനിപ്പിക്കുന്നു, ഇനി നദിയിലെ ആഴം കുറഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ഒരു പ്രഖ്യാപനം നടത്തുകയും ചെയ്ത്. അതെല്ലാം ഒരു എന്തെല്ലാമോ ഒരു മുൻകൂട്ടി കണ്ടിട്ടുള്ളൊരു ഒരു ഒരു ഇതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അത് അങ്ങനെയൊന്നും പറയാൻ എനിക്ക് അറിയില്ല. എനിക്ക് തോന്നുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് ഇതിൽ വേറെ ഒരു ഒന്നുമില്ല, വേറെ ഒരു പ്രഷറൊന്നും ഉണ്ടായിട്ടല്ല, അങ്ങനെ തോന്നുന്നു. ഒരു ഇനി എപ്പോഴാണ് നാട്ടിലേക്ക് മടങ്ങുന്നതിനെ കുറിച്ച് എങ്ങനെയാണ്? അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല ഇതുവരെ. നോക്കട്ടെ ഇവിടുത്തെ സാഹചര്യം എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമല്ലോ. കാരണം കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്, തുടരും, തുടരാൻ തന്നെയാണ് ഇപ്പോഴത്തുള്ള തീരുമാനം. ബാക്കി തീരുമാനങ്ങൾ ഇന്നത്തിന് ശേഷം അറിയും. ഇന്ന് രാത്രി ഡ്രഡ്ജിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വിദഗ്ധരെത്തും, അതിൻ്റെ ടെക്നീഷ്യൻ ഉൾപ്പെടെ എത്തും എന്നാണ് അറിയുന്നത്. അപ്പം അത് ഇവിടെ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. എങ്കിൽ പോലും അതിൻ്റെ സാങ്കേതികപരമായ കാര്യങ്ങളിലുള്ളൊരു സംശയം മാത്രമാണ് നിലനിൽക്കുന്നത്. അതെ, അത് അവരാണ് തീരുമാനിക്കേണ്ടത്. അവർ നാളെ വന്ന് സ്ഥലം ഈ വെള്ളവും ഒഴുക്കും എല്ലാം വിലയിരുത്തിയതിന് ശേഷമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അവർക്ക് പ്രാഥമിക ചെക്കിംഗ് നടത്താൻ സാധിക്കുമെന്നാണ്. കാരണം ആ മോട്ടറിൻ്റെ പവറും ഇവിടുത്തെ ഒഴുക്കിൻ്റെ ഗതിയും ഘടനയും എല്ലാം മനസ്സിലാക്കി ഒരു പറ്റുമോ എന്നുള്ളത് സ്റ്റാർട്ടിങ് തന്നെ ഒരു മനസ്സിലാക്കാനുള്ള സംവിധാനം, ഒരു കാൽക്കുലേഷൻ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു എഞ്ചിനീയറുടെ സഹായത്തോടെ അത് പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ അവർക്ക് വന്നിട്ട് ഒന്നുകൂടി സ്ഥലം പരിശോധിച്ച ശേഷം ആ മിഷൻ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. എന്താണ് കുടുംബമൊക്കെ പറയുന്നത്? നാട്ടിലുള്ളവരൊക്കെ ആയിട്ട് സംസാരിച്ചു. കുടുംബം പറയുന്നത് അവരുടെ ആവശ്യം, അർജുൻ എന്തു സംഭവിച്ചു എന്നുള്ളതിന് ഉത്തരം അത് കിട്ടിയേ മതിയാകൂ എന്നുള്ളതാണ്. അർജുൻ ലോറിയിൽ തന്നെയാണോ അല്ലെങ്കിൽ പുറത്തു പോയോ? ഇപ്പോൾ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ സംശയങ്ങളെല്ലാം നിലനിൽക്കാൻ കാരണത്തിൻ്റെ ഒരു ഉത്തരം അർജുനെ കാണാത്തത് കൊണ്ടാണ്. അർജുന എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ അതിനെല്ലാം ഒരു ഉത്തരമാവുകയുള്ളൂ. ഓക്കെ, താങ്ക് യു. എന്തായാലും
അർജുൻ്റെ സഹോദരി അഞ്ജുവിൻ്റെ ഭർത്താവായ ജിതിനാണിപ്പോൾ നമ്മളോടൊപ്പം ചേർന്നത്. എന്തായാലും അവരുമായി അവർ അദ്ദേഹം പ്രധാനമായും പറയുന്നത് അങ്ങനെ പെട്ടെന്നൊന്നും നാട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല, കാരണം എന്തെങ്കിലും അർജുൻ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാനുള്ള അത് ബന്ധുക്കൾക്കെല്ലാം തന്നെ അർജുൻ ലോറിയിലുണ്ടായിരുന്നു അതോ പുറത്തായിരുന്നു എവിടെ എന്ത് സംഭവിച്ചു എന്നും അറിയണം. എന്തായാലും രക്ഷാദൗത്യം നിർത്തിവെച്ചു എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. കേരളത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായി, തുടക്കം മുതൽ തന്നെ ഇതിൽ വലിയ തോതിൽ തന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിൽ ഒരു ഏകോപന കുറവുണ്ടായിരുന്നു, അതെല്ലാം പരിഹരിച്ച് ഒരു പരിധിവരെ മുന്നോട്ട് പോയതാണ്. പിന്നീട് ഇത് നിർത്തിവെക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി ഡ്രെഡ്ജിങ്ങിൽ മാത്രമാണ് പ്രതീക്ഷ. അതിൽ അതിൻ്റെ എഞ്ചിനീയർമാരും അതിൻ്റെ വിദഗ്ധരും വന്ന് പരിശോധിച്ച ശേഷം അത് ഒരു പക്ഷേ ഫലപ്രാപ്തിയിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി ജിതിൻ പങ്കുവെക്കുന്നുണ്ട്. ഷിരൂരിലെ ദുരന്തഭൂമിയിൽ നിന്ന് കെ പി ധനേഷിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. ഷിരൂരിൽ ഗംഗാവലി നദിയുടെ ആഴങ്ങളിൽ എവിടെയോ അർജുൻ കാണാമറിയാത്ത് കിടക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം വരിക മറ്റൊരു ദുരന്തമായിരിക്കും. 2019 നിലമ്പൂർ കവളപ്പാറയിൽ മുത്തപ്പൻ കുന്ന് ഇടിഞ്ഞിറങ്ങിയ ആ ദുരന്തം. 59 ജീവൻ പൊലിഞ്ഞ അവിടെ കണ്ടെത്താൻ കഴിയാതെ മണ്ണിനടിയിൽ എവിടെയോ ഉണ്ട് 11 പേർ. 5 വർഷങ്ങൾക്കിപ്പുറവും അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രിയപ്പെട്ടവർ വിതുമ്പുകയാണ്. 2019 ഓഗസ്റ്റ് 8 നിലമ്പൂർ കവളപ്പാറയിൽ കേരളത്തെ നടുക്കിയ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായത്. മുത്തപ്പൻ കുന്ന് ഇടിഞ്ഞിറങ്ങിയപ്പോൾ ഓർമ്മയായിപ്പോയത് 59 പേരാണ്. ദിവസങ്ങളോളം നീണ്ട തെരച്ചിലിനൊടുവിൽ ലഭിച്ചത് 48 പേരുടെ ശരീരാവശിഷ്ടങ്ങൾ മാത്രം. 11 പേർ ഇന്നും ആ മണ്ണിനടിയിൽ എവിടെയോ ഉണ്ട്. വർഷങ്ങൾക്കിപ്പുറം അന്നത്തെ ദുരന്തത്തെ അതിജീവിച്ച പലരും പല നാടുകളിലാണ്. നമ്മോടൊപ്പം അവരിൽ ചിലർ പങ്കുവെക്കുകയാണ് മണ്ണിനടിയിൽ അകപ്പെട്ട അവരുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളും അവരെക്കുറിച്ചുള്ള വേദനകളും. ഷിരൂരിലെ മണ്ണിടിച്ചിൽ ദുരന്തവും അർജുനുമൊക്കെ മലയാളികളുടെ മനസ്സിലേക്കുമ്പോൾ 5 വർഷം മുൻപ് കേരളത്തെ മുഴുവൻ നടുക്കിയ ഒരു ദുരന്തമുണ്ടായി നിലമ്പൂർ കവളപ്പാറയിൽ. 59 പേരാണ് ആ ദുരന്തത്തിൽ ഓർമ്മയായത്. അതിൽ തന്നെ 11 പേർ ഇന്നും ആ മണ്ണിനടിയിൽ എവിടെയോ ആണ്. ആ ദുരന്തത്തെ അതിജീവിച്ചവർ പലരും പല നാടുകളിലായിട്ടാണ് ഇപ്പോഴുള്ളത്. എന്നോടൊപ്പം ചേരുന്നത് ദുരന്തത്തെ അതിജീവിച്ച ശാന്ത എന്ന സ്ത്രീയാണ്. ചേച്ചി, 5 കൊല്ലാവും പോവാണ് അല്ലേ? 5 കൊല്ലാകാൻ പോകുന്നു. ഇപ്പൊ നമ്മള് കവളപ്പാറ വിട്ട് ഉപ്പടെ എത്തി. ഇപ്പൊ എന്താ അവസ്ഥ? ഇങ്ങനെയൊക്കെ തന്നെയാ പോണു. അങ്ങനെ കൊറേയൊക്കെ പട്ടിണിയും പാടും അങ്ങനെയൊക്കെ ആയിട്ട് ആൾക്കാരുണ്ടായിരുന്നതൊക്കെ പോയില്ലേ. ഇപ്പോ അവരാരുമില്ല. കിട്ടിയെങ്കി കിട്ടി, നേരം പോലത്താലും അന്ത്യാലും പോലെ കാണും പോന്തേക്ക നോക്കും നല്ലത്. ഞമ്മക്കുള്ളതൊക്കെ പോയില്ലേ, പോറ്റപ്പെട്ട് പോയി. എന്താ ചെയ്യാ? ശാന്തേച്ചി, 11 പേരെ കിട്ടാണ്ടല്ലോ. അതില് ചേച്ചിയുടെ എത്ര പേരുണ്ട്? എന്റെ അളി അളിയാക്ക, എന്റെ ഏട്ടത്തിന്റെ ആങ്ങള, ഏട്ടത്തിന്റെ മക്കള്, ഒരു നാല് കുട്ടികളും ഒരു തള്ളയും. അതങ്ങനെ ഒക്കെ ഇതിന്റെ ഇടയിൽ ഒറ്റ കുട്ടികളും കിട്ടിയിട്ടില്ല. ഉള്ള കാര്യം പറയാലോ. അതിന് ഒന്നായിട്ട് പോലെ കഞ്ഞി കുടിച്ചിട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞങ്ങണ്ട് എവിടെ കയറിയതേന്ന് എന്റെ വീട്ടിൽ നിന്ന്. അത് കേറിയൊക്കെ ഇട്ടത്തില്ലേ, ഇവരാന്തോളങ്ങനെ നടക്കല്ലേ. ഓരോ പണിയൊക്കെ എടുത്തിട്ട് നമ്മക്ക് പണിക്ക് പോകാതെ തിന്നാൻ കിട്ടില്ലല്ലോ. അപ്പോ അങ്ങനെ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോയതെന്ന് ഒക്കെ പോയി കിട്ടി. ഓർമ്മ ഉണ്ട് അന്ന് തിരയണ സമയത്തൊക്കെ ചേച്ചി അവിടെ വന്ന് നോക്കി നിരുന്നതും കാത്തു നിരുന്നൊക്കെ? ആ അന്നൊക്കെ വന്ന് കണ്ടിട്ട് എനിക്ക് ഇപ്പോഴും ഞാൻ ചില നേരത്തൊക്കെ ചാനൽക്കാർ വരുമ്പോ പറയാൻ നിൽക്കില്ല. എനിക്കതൊന്നും മനസ്സിൽ നിന്നിട്ട് വിട്ടുമാറണില്ല. ഒറ്റപ്പെട്ട് പോയല്ലോ എന്നുള്ളൊരു 15 ദിവസം മുഴുവനെ തെരഞ്ഞിട്ടും ഇനി കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അതുകൊണ്ട് നിർത്തിയത്. ആ അങ്ങനെ കാട്ടിയത് പോലെ. പിന്നെ ആരും തെരഞ്ഞിട്ടുമില്ല. പിന്നെ ഒരു മെമ്പർമാരെ കണ്ടിട്ടുമില്ല. തെരയണ ആൾക്കാരെയും കണ്ടിട്ടില്ല. പാർട്ടിക്കാരെയും കണ്ടിട്ടില്ല. ആരെയും കണ്ടിട്ടില്ല. ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് അതിന് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? പറയാനൊക്കെ പറഞ്ഞു തെരഞ്ഞോക്കണം എന്നുള്ളത് എന്തു പറയണ.
സുരക്ഷിതമായിട്ട് നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ. അതന്നെ, അത് എനിക്ക് സർക്കാർ ചെയ്തു തന്നെ. എന്റെ ചെറിയ പേരക്കുട്ടിയാക്കും വേണ്ടിട്ടോ. ഇതാണ് ശാന്തേച്ചിക്ക് പങ്കുവെക്കാനുള്ള ഓർമ്മകൾ. ഒരുപാട് ഓർമ്മകളുണ്ട്, പക്ഷെ അതൊന്നും പറയാൻ കഴിയില്ല. കാരണം മനസ്സിൽ അത്രമാത്രം വലിയ നോവാണ് ആ ഒരു ദുരന്തവും അതിന്റെ അതിജീവനമൊക്കെ. ഇവർക്ക് പ്രിയപ്പെട്ടവരെല്ലാം ഇന്നും ആ മണ്ണിനടിയിൽ എവിടെയോ ഉണ്ട് എന്ന ദുഃഖം ഇവരെ കുറച്ചൊന്നുമല്ല പിന്തുടരേണ്ടതും. ഇതിലിപ്പോ 5 വർഷം മുമ്പേ നമുക്കൊക്കെ മനസ്സിലുള്ളത് 11 പേർക്ക് വേണ്ടിയുള്ളൊരു തെരച്ചിലായിരുന്നു അന്നത്തെ ബാക്കി വന്നത്. ഇപ്പോഴും അവരെ കിട്ടാലല്ലോ. ചേട്ടന്റെ ബന്ധപ്പെട്ടവരൊക്കെ ഇല്ലേ? എന്റെ ബന്ധപ്പെട്ട രണ്ട് മൂത്ത ചേട്ടന്മാരുണ്ട്. പിന്നെ മറ്റ് അമ്മാവനും അമ്മാവന്റെ മക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അതില്. അവരെ ബോഡി ഇപ്പോഴും കിട്ടാനുള്ളത്. പിന്നെ ഒക്കെ മറ്റേ ഈ വിവാദത്തിൽപ്പെട്ട ആൾക്കാർ കുറെ ആൾക്കാരുണ്ട്. ഞങ്ങള് ചോദിച്ചു, കാരണം 15 ദിവസം കഴിഞ്ഞിട്ട് ബോഡി കിട്ടിട്ട് പിന്നെ ഞമ്മക്ക് ഒന്ന് ചെയ്യാൻ കഴിയില്ല. കാരണം 4-5 ദിവസം കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ബോഡി കിട്ടിയപ്പോ ഞങ്ങൾക്ക് അതിന്റെ അവസ്ഥ അറിയാനായി. പിന്നെ 15 ദിവസം കഴിഞ്ഞാൽ ബോഡി കിട്ടുമ്പോ എന്തായിരിക്കും അതിന്റെ സ്ഥിതി എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഞങ്ങൾ മനസ്സ് ഇതായിട്ട് ഞങ്ങൾ പറഞ്ഞു ഇനി ആ ബോഡി ഞങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞു ഞങ്ങൾ പഞ്ചായത്തിൽ പോയി പറഞ്ഞു. എന്തോ നേതാക്കന്മാരുടെ പറഞ്ഞ ഞങ്ങള് ഒഴിവാക്കിച്ചുള്ളൂ. കാരണം എന്നാലും ഞങ്ങൾ അവിടെ പോയി കാണുന്ന എല്ലാ ഓരോ വർഷം കൂടുമ്പോഴും പോയി കാണു എന്ന ചെയ്തു വരുന്നുണ്ട് പോയിട്ട്. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാല് ആനശല്യം കൂടിയിട്ടുണ്ട്. ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിഗതിയാണ്, എല്ലാവർക്കും അറിയാം. ജീവൻ തിരിച്ചുകിട്ടിയതിന് വലിയ ഭാഗ്യം. അതെ, ഏറ്റവും വലിയ ഭാഗ്യമാണ്. കുറച്ച് കുടുംബം പോയെന്ന് വിചാരിച്ചിട്ട് നമ്മളെ മനസ്സ് തളർത്താനുള്ള ഇതില്ല. എന്നാലും നമ്മളെ എന്താ ജീവിച്ചു പോകുമെന്നുള്ള ഇതിലാണ് ഇപ്പൊ. കാരണം ആ ഒരു ഇടിച്ചില് നമ്മളെ ജീവൻ തിരിച്ചു കിട്ടുന്ന വലിയൊരു ഭാഗ്യം തന്നെയാണ്. കവളപ്പാറ ദുരന്തത്തിൽ ഏറ്റവും അധികം നഷ്ടമുണ്ടായത് ആ മേഖലയിലെ ആദിവാസികൾക്കാണ്. അവരിൽ പലരും ഇന്നും ആ മണ്ണിനടിയിലാണ്, ഓർമ്മയാണ്. ഇപ്പൊ നമ്മുടെ ഒപ്പം ചേരുന്നത് ചാത്തൻ മൂപ്പനാണ്. മൂപ്പന്റെ പ്രിയപ്പെട്ടവരായിരുന്നു ആ മേഖലയിലും അന്ന് മുഴുവൻ ഉണ്ടായിരുന്നു അല്ലേ? അതെ അതെ. നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിരുന്നു, സുഹൃത്തുക്കളും കുടുംബങ്ങളും ആയിരുന്നു. എല്ലാം മണ്ണിനടിയിൽ പോയി. ദുരന്തത്തിന് ശേഷം പലരും പല ഭാഗത്തായി പോയി അല്ലേ? ദുരന്തത്തിന് ശേഷം ഞങ്ങൾ പലരും പല വഴിക്കുമായിട്ട് പോയി. പിന്നെ ക്യാമ്പിലായിട്ടും ഇവിടെയും അവിടെയും ഒക്കെ ആയിട്ടാണ്. പിന്നെ സർക്കാർ ഒരു വീട് വെച്ചു തന്നിട്ടുണ്ട്. ഇപ്പം അതിലൊക്കെ ചെന്ന് പാർക്കലുണ്ട്. എനിക്ക് എല്ലാരും ഒരുമിച്ച് നിന്നിരുന്നതിന്റെ ഒരു ഇത് മുഴുവൻ പോയി അല്ലേ? ഒരുമിച്ച് നിന്ന എല്ലാ ഇതും പോയി. 16 പേര് പോയി. 11 പേരെ കാണാനില്ല. 11 പേരെപ്പ കാണാനില്ല, മണ്ണിനടിയിലാണ്. അന്ന് ഈ തെരച്ചിലൊക്കെ കുറെ ദിവസം കഴിഞ്ഞപ്പോ എല്ലാരും നിർത്താൻ വേണ്ടിയൊക്കെ നോക്കിയിരുന്നല്ലോ. അന്ന് എന്ത് പറഞ്ഞിട്ടാ നിർത്തിയത്? ഇവരെ കാണാതെ ആയിട്ടും കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണോ? അവരെ അന്ന് അവര് അത്രയും ദിവസങ്ങൾ അവർ തെരഞ്ഞിട്ട് കിട്ടാനിട്ട് കാണാനിട്ടും അവർ ഇനി ഇതിനെ പറ്റി നോക്കിയിട്ട് കാര്യമല്ലോ ഒക്കെ ഗ്രഹിച്ചു പോയി. എന്തോ അറിയില്ല എന്നും പറഞ്ഞു കേട്ടവട് നിർത്തിയതാണ് അവർ. നിങ്ങളത് സമ്മതം ഉണ്ടായിരുന്നോ? ആ, ഞങ്ങളെ സമ്മതം ഉണ്ടായിരുന്നു. അത്രയും ദിവസം നിന്നതല്ലേ, പിന്നെ തെരഞ്ഞിട്ട് കാര്യമല്ലെന്ന് വിചാരിച്ചിട്ട് ഞാനല്ല സമ്മതിച്ച്, നമ്മളെ ബാക്കിക്കാരെല്ലാരും കൂടിയിട്ട് സമ്മതിച്ചു. എനിക്ക് വലിയ സമ്മതമൊന്നും ഇല്ലായിരുന്നു, ഒന്നും കൂടി തരണമെന്ന് മാത്രമേ ഉദ്ദേശം ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ അവർക്ക് കർമ്മങ്ങളൊക്കെ ചെയ്തോ? കാണാതായ ആൾക്കാരെ? ആ, കർമ്മങ്ങളൊക്കെ ചെയ്തു. ഇപ്പോ എല്ലാ വർഷവും ആ ദിവസം അവിടെ പോകൂലേ? ആ, എല്ലാരും ആ ദിവസം പോകും. 5 വർഷം കഴിയുമ്പോ ആ മേഖല ആകെ കാട് പിടിച്ച് ആനയൊക്കെ ഇറങ്ങുന്ന പോലെ കൈ കിടക്കാണ്. പോയിരുന്നു അവിടെ? പോയിരുന്നു, പോയിരുന്നു. ഞാൻ അപ്പം 5 വർഷം കഴിഞ്ഞപ്പോഴേക്കും ആകെ ആന നിന്നാലും കാണൂല, പേടിയപ്പോ അതിന്റെ അകത്തേക്ക് പോകാം. ഇതില് ഈ കാണാതെ ഇപ്പോഴും മണ്ണിനടിയിലുള്ളത് നിങ്ങളെ അനിയനും ആരൊക്കെ അങ്ങനെയുള്ളവര്? അടിയന്, പിന്നെ ഒരു മരുമകൻ, ഇങ്ങനെ ഒരു 10-11 ആൾക്കാർ കാണാനുണ്ട് കുടുംബത്തിൽ തന്നെ. അവരൊക്കെ കുടുംബക്കാരാണ്. അവരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ? അവർക്കും വേണ്ടി ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടും. കൊല്ലത്തിലൊരു പ്രാവശ്യം അവിടെ ഒരു കൂടലുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ എല്ലാവരും കൂടി കൂടും.
15 ദിവസത്തിലധികം തെരച്ചിൽ നീണ്ടു. പലപ്പോഴും അവസാനം കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ ആരുടേതാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ശരീരാവശിഷ്ടങ്ങൾ മാത്രമായിരുന്നു അവസാന ദിവസങ്ങളിൽ പലയിടത്തും കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവർ മൃതദേഹങ്ങൾ അത് അത്തരത്തിൽ കാണാൻ വയ്യ എന്നൊരു കാരണം കൂടിയുണ്ട് തെരച്ചിൽ അവസാനിപ്പിക്കുവാൻ ഇവർ സമ്മതിച്ചതിന് പിന്നിൽ. എന്താണെങ്കിലും ഇവർക്കിന്നും ആ ഓർമ്മകൾ ഹൃദയഭേദകമാണ്. അഖിലോട്ട് പറയ്ക്കൊപ്പം സി വി അനുമോദ്, ന്യൂസ് 18. ഡൽഹിയിൽ മരിച്ച നിവിന്റെ മൃതദേഹം ഇന്ന് രാത്രിയോടെയാണ് നാട്ടിലേക്ക് എത്തിക്കുക. തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് മൃതദേഹമെത്തുക. പേയാട്ടെ വീട്ടുവളപ്പിൽ നാളെ സംസ്കാരം നടക്കും. പേയാട് പ്രാരത്ത് നെവിന്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അമ്മയുടെ വസതിയാണ് ഇവിടെ. ഇവിടേക്കാണ് കൊണ്ടുവരുന്നത്. എപ്പോഴത്തേക്കാണ് കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം? രാത്രി 12:30 എയർപോർട്ടിൽ വരുമെന്നാണ് അറിവ്. 1:00 ഇവിടെ എത്തും. നാളെ 11:30 അടക്കുമെന്നാണ്. പക്ഷെ ഇന്ന് വീട്ടിൽ വെക്കുക അല്ലെങ്കിൽ ആശുപത്രിയിൽ വെക്കുക? ഇപ്പോൾ ഇവിടെ ആരൊക്കെയാ ഉള്ളത്? നെവിന്റെ അമ്മ ഹോസ്പിറ്റലിലാണ്, സുഖമില്ലാതെ. അച്ഛനുണ്ട്, സഹോദരി ഹോസ്പിറ്റലിലാണ്. അവന് ഏറ്റവും ഒടുവിൽ എപ്പോഴാണ് ഇവിടുന്ന് പോകുന്നത്? നാട്ടിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പോയതെപ്പോഴായിരുന്നു? ഒരു 8 മാസം വരുമല്ലേ. ഇതെപ്പോഴാണ് നിങ്ങൾ വിവരം അറിയുന്നത്? എപ്പോഴായിരുന്നു? രാവിലെ ഇവിടെ, ഇന്നലെ രാവിലെ ഇവിടെ. ഇതിനകത്തൊരു അനാസ്ഥ ഉണ്ടെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു അനാസ്ഥ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കൃത്യമായ പരിശോധനകൾ വേണമെന്നാണ്. അങ്ങനെ മറ്റ് സ്ഥാപനങ്ങൾ അവിടെ പരിശോധന നടക്കുന്നുണ്ട്. പരിശോധന വേണമെന്നാണ് ആവശ്യം. എന്തായിരുന്നാലും വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. നെവിന്റെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ കുടുംബവുമായി അടുപ്പമുള്ള ആളുകളും എല്ലാം തന്നെ ഇവിടെ എത്തി. മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകളും ഇവിടേക്ക് എത്തി കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി. അങ്ങനെ ജനപ്രതിനിധികൾ അടക്കമുള്ളവരും എത്തിയിട്ടുണ്ട്. കാലടിയിലാണ് ഇവരുടെ കുടുംബം കഴിഞ്ഞ കുറേ ദിവസമായി, കുറേ വർഷമായി താമസിക്കുന്നത്. അച്ഛൻ്റെ നാട് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. ഇപ്പോൾ പേയാട് അമ്മയുടെ കുടുംബമാണ്. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. 11:00 സംസ്കാരം നടത്താനാണ് ഇപ്പോൾ ബന്ധുക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. അരുൺ ചിന്തുവിനൊപ്പം ബി ബി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. പ്രതിഷേധങ്ങൾക്കൊടുവിൽ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടുകൾ എണ്ണാൻ തീരുമാനം. രജിസ്ട്രാർ നടത്തിയ ചർച്ചയിലാണ് ധാരണ. തർക്കത്തിലുള്ള 15 വോട്ടുകൾ എണ്ണാതെ മാറ്റിവെക്കും. എന്നാൽ ഫലപ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കില്ല. ദിവ്യ അരുൺ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, വലിയ പ്രതിഷേധമായിരുന്നുവല്ലോ ഏറ്റവും ഒടുവിൽ സമവായത്തിലേക്ക് എത്തിയത്, എങ്ങനെ? സമവായം എന്ന് പൂർണ്ണമായി പറയാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ട്. കാരണം ഇപ്പോഴും അതിൽ തർക്കമുണ്ട്. വോട്ട് എണ്ണാനുള്ള ധാരണ പൊതുവിൽ നേരത്തെ രജിസ്ട്രാർ ചർച്ചയിൽ ഉണ്ടായതാണ്. വോട്ടെണ്ണാൻ വി സിയും തയ്യാറായിരുന്നു. വോട്ടെണ്ണും, പക്ഷേ ഫലപ്രഖ്യാപനം മാറ്റിവെക്കണം എന്നൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും തർക്കം തുടർന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതായത് വോട്ടെണ്ണാൻ കഴിയില്ല, ഹൈക്കോടതി വിധി വരുന്നതുവരെ വോട്ടെണ്ണാൻ കഴിയില്ലെന്ന നേരത്തെയുള്ള തീരുമാനത്തിലേക്ക് വൈസ് ചാൻസലർ മോഹൻ എസ് കുന്നുമൽ പോയതാണ് ലഭിക്കുന്ന വിവരം. നേരത്തെ 15 വോട്ട്, അതായത് കോടതിയിൽ കേസുള്ള, കോടതിയിൽ പരിഗണനയുള്ള 15 പേരുടെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ആ വോട്ടുകൾ മാത്രം മാറ്റിവച്ച ശേഷം വോട്ടെണ്ണലിലേക്ക് കടക്കാം, ഫലപ്രഖ്യാപനം പിന്നീട് മതിയെന്നൊരു ധാരണയെത്തിയിരുന്നു. പക്ഷേ അതിനും ഇപ്പോൾ വി സി വഴങ്ങുന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇവിടെ പ്രതിഷേധം കടുക്കാനാണ് സാധ്യത. എസ് എഫ് ഐ പ്രവർത്തകരും സി പി എം അധ്യാപക സംഘടന അടക്കമുള്ള എകെപിസിറ്റി അടക്കമുള്ളവരും ഇപ്പോഴും വി സിയെ ഉപരോധിക്കുകയാണ്. സർവകലാശാലയുടെ ആസ്ഥാനത്ത് മുന്നിൽ എസ് എഫ് ഐയുടെ ഉപരോധ സമരവും തുടരുകയാണ്. ഈ സമരവും അതുപോലെ തന്നെ സമരം അവസാനിപ്പിക്കുമെന്നൊരു ധാരണ നേരത്തെ വന്നിരുന്നു. അത് ഇത്തരത്തിലായിരുന്നു. വോട്ട് എണ്ണി 15 പേരുടെ മാത്രം വോട്ട് മാറ്റിവച്ചിട്ട് ബാക്കിയുള്ളവ എണ്ണി ഫലപ്രഖ്യാപനം പിന്നീടാകാം എന്നൊരു ധാരണയിലേക്ക്, ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതിന്റെ സൂചനകൾ നേരത്തെ പുറത്തു വന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും തർക്കം തുടരുന്നു എന്നാണ് സിൻഡിക്കേറ്റർ റൂമിൽ നിന്ന് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ പ്രശ്നം കൂടുതൽ സങ്കീർണമാകും. ഇതിലൊരു തീരുമാനമുണ്ടാകാതെ, വോട്ടെണ്ണാതെ വി സിയെ ഇവിടെ നിന്ന് ചേംബറിൽ നിന്ന് മടങ്ങാൻ അനുവദിക്കില്ല നിലപാടിലാണ് എസ് എഫ് ഐയും അതുപോലെ തന്നെ സി പി എം അനുകൂല അധ്യാപക സംഘടന എ കെ പി സി ടി അടക്കമുള്ളവരുള്ള സി പി എമ്മിന്റെ സിൻഡിക്കേറ്റ് അംഗങ്ങളും നേതാക്കളും ഒക്കെ ഇവിടെ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തെത്തിയത്. നേരത്തെ വലിയ തർക്കം പോലീസുമായി, പലപ്പോഴും അത് കയ്യേറ്റത്തിലേക്ക് പോകുന്ന തരത്തിലേക്കുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്നും തള്ളും പലപ്പോഴും ഈ സർവകലാശാലയുടെ പ്രധാന കവാടത്തിൽ ഉണ്ടായി. ഇതിൽ പോലീസുകാരന് പരിക്കേറ്റു. എസ് എഫ് ഐ പ്രവർത്തകർ പിന്നീട് കൂടുതൽ സംഘടിച്ചെത്തി ഇവിടേക്ക് എത്തുകയാണ്. ഇപ്പോഴും എസ് എഫ് ഐയുടെ ഉപരോധം ഇവിടെ തുടരുകയാണ്. അകത്ത് ചർച്ചകൾ നടക്കുന്നു. എസ് എഫ് ഐ ഉപരോധിക്കുന്നതും തുടരുകയാണ്. ഇപ്പോൾ ലഭിച്ച സൂചന അനുസരിച്ച് ഇത് സമരം നീണ്ടുപോയേക്കാം. കാരണം എസ് എഫ് ഐ മുന്നോട്ട് വച്ച, രജിസ്ട്രാർ മുന്നോട്ട് വച്ച സമവായ ചർച്ചകൾക്ക്, സമവായ നിർദ്ദേശങ്ങൾക്ക് വി സി മോഹനൻ കുന്നുമ്മൽ ഇപ്പോഴും വഴങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി നമുക്ക് നൽകാനുള്ളത്. ഓക്കെ, എന്താണെങ്കിലും അവിടെ ഒരു സമവായത്തിലേക്ക് എത്തി എന്ന് തീർത്തു പറയാൻ
പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു വി വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന്. സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് സംഘർഷത്തിന്റെ കാര്യങ്ങൾ അന്വേഷിക്കട്ടെ എന്ന് മന്ത്രി ആർ ബിന്ദു. തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ സർവകലാശാല നോക്കിക്കൊള്ളുമെന്നും മന്ത്രി പറഞ്ഞു. രണ്ടാം എൽ ഡി എഫ് സർക്കാർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെന്ന് ബിനോയ് വിശ്വം. സാമ്പത്തിക ഞെരുക്കം ഇതിന് കാരണമായി. സർക്കാർ ലക്ഷ്യമിട്ട കാര്യങ്ങൾ നടത്താൻ സാധിച്ചില്ല. എൽ ഡി എഫിന് സംഭവിച്ച പ്രതീക്ഷിക്കാത്ത തോൽവിക്ക് പിറകിൽ ജനങ്ങളുടെ സ്നേഹത്തോടെയുള്ള മുന്നറിയിപ്പാണ്. ആ പാഠം സി പി ഐ പഠിക്കുന്നുണ്ട്. സി പി ഐ എം പഠിക്കണമെന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. ആമയഞ്ചാൻ തോട്ടിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നഗരസഭ നടപടി ശക്തമാക്കിയതോടെ മാലിന്യവുമായി കരാറുകാരുടെ നെട്ടോട്ടമാണ്. വീടുകളിൽ നിന്നും കടകളിൽ നിന്നും കിലോയ്ക്ക് കണക്ക് പറഞ്ഞ് മാലിന്യങ്ങൾ ഇവർ ശേഖരിക്കും. തമിഴ്നാട്ടിലെ പന്നി ഫാമുകളിലേക്ക് കയറ്റി അയക്കുമെന്നാണ് വൈപ്പ്. എന്നാൽ അർദ്ധരാത്രി കഴിഞ്ഞ് നഗരത്തിലിറങ്ങിയാൽ കാണാം മാലിന്യം നിറച്ച ഓട്ടോറിക്ഷകളിലും കാറുകളിലുമുള്ള പരക്കം പാച്ചിൽ. ആയിരക്കണക്കിന് വീടുകൾ, ബഹുനില ഫ്ളാറ്റ് സമുച്ചയങ്ങൾ, ടൺ കണക്കിന് ജൈവവും അജൈവവുമായ മാലിന്യമാണ് ഓരോ ദിവസവും തലസ്ഥാനത്ത് ഉണ്ടാകുന്നത്. ഇവയെല്ലാം എന്തു ചെയ്യുന്നു, എവിടേക്ക് കൊണ്ടുപോകുന്നു? തമിഴ്നാട്ടിലെ പന്നി ഫാമുകൾക്ക് ഇത്രയധികം മാലിന്യങ്ങൾ നൽകുന്നുവെന്ന് പറയുന്നതിലെ വാസ്തവം എന്ത്? രാത്രിയുടെ മറവിൽ, ഇരുട്ടിന്റെ മറവിൽ തലസ്ഥാനത്തിന്റെ തെരുവീതികളിലും അതുപോലെ ആമയഞ്ചാൻ തോട് പോലെയുള്ള ജലാശയങ്ങളിലും ഈ മാലിന്യമൊക്കെ വലിച്ചെറിയുന്നു എന്ന് പറയുന്നതിൽ എത്രത്തോളം വസ്തുതയുണ്ട്? ന്യൂസ് 18 അന്വേഷിക്കുന്നു. വടയക്കാടിന് സമീപമാണ് ഞാനുള്ളത്. ഇവിടെ ഈ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് ഇങ്ങനെ ബാരലുകളിൽ ഇട്ട് വച്ചിരിക്കുന്നത്, ശേഖരിച്ച് വച്ചിരിക്കുന്നത്. പകൽ സമയങ്ങളിൽ ശേഖരിച്ച് വയ്ക്കുകയും അർദ്ധരാത്രിയും അതുപോലെ തന്നെ അതിരാവിലെയും ഒക്കെ ഇവിടെ നിന്ന് ഓട്ടോറിക്ഷകളിലും അതുപോലെ സ്കൂട്ടറുകളിലും ഒക്കെ വന്ന് ഇവിടെ നിന്ന് ബാരൽ കയറ്റിക്കൊണ്ട് പോകുന്നത് ഇവിടുത്തെ പതിവ് കാഴ്ചയാണ്. ഇത്തരം മാലിന്യങ്ങളാണ് പലപ്പോഴും ആമയഞ്ചാൻ തോടടക്കമുള്ള തോടുകളിലേക്ക്, ജലാശയങ്ങളിലേക്ക്, പൊതുനിരത്തുകളിൽ അല്ലെങ്കിൽ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ വലിച്ചെറിയുന്നത്. വീടുകളിലും ഫ്ളാറ്റുകളിലും മാത്രമല്ല, വ്യാപാര സ്ഥാപനങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജനവും പ്രധാനമാണ്. ഹോട്ടലുകൾ, അസംഖ്യം തട്ടുകടകൾ, ജ്യൂസ് പാർലറുകൾ, ഇവിടെയെല്ലാം ദിനം പ്രതി ടൺ കണക്കിന് മാലിന്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ മാലിന്യങ്ങൾ എല്ലാം ഇവർ എന്താണ് ചെയ്യുന്നത്? പനവിള ജംഗ്ഷനിലെ ഒരു കടയുടെ മുന്നിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ പകർത്തിയത്. കടയിൽ നിന്നുള്ള മാലിന്യങ്ങൾ കാറിൽ കയറ്റുന്നു, അവിടെ നിന്ന് നന്ദൻകോട്ടെ മറ്റൊരു കടയിലേക്ക്. ഞങ്ങളെ കണ്ടതോടെ പലവഴി ചുറ്റി കാർ പാറ്റൂരിലേക്ക്. പ്ലാസ്റ്റിക് കവറുകളിലാക്കിയ മാലിന്യം പാറ്റൂരിലെ കടയിൽ ഇറക്കി വച്ചു. മാലിന്യം എന്തിന് അവിടെ ഇറക്കിയെന്ന സംശയത്തിന് മറുപടി പിന്നാലെ. ബേക്കർ ജംഗ്ഷനിൽ റിസർവ് ബാങ്കിന് പിൻവശത്ത് ആമയഞ്ചാൻ തോടാണ് നഗരത്തിലെ മാലിന്യ മാഫിയയുടെ പ്രധാന ലക്ഷ്യം. ഒന്നിരുട്ടിയാൽ ഓട്ടോറിക്ഷകളിലും കാറുകളിലും വൻതോതിൽ മാലിന്യം കൊണ്ടുവരും, ഇവിടെ തോട്ടിലേക്ക് തള്ളും. അതാണ് പതിവ്. അത് മനസ്സിലാക്കി ഞങ്ങൾ കാത്തുനിന്നു, ഒപ്പം നഗരസഭയുടെ സ്ക്വാഡും. ഒരു മണി കഴിഞ്ഞതോടെ മാലിന്യം നിറച്ച ഓട്ടോറിക്ഷ എത്തി. നഗരസഭാ ഉദ്യോഗസ്ഥരെ കണ്ടതോടെ മുങ്ങി. ഓട്ടോറിക്ഷയിലെത്തിയത് നേരത്തെ പനവിളയിൽ കാറിൽ കറങ്ങിയ അതേ സംഘം. പിന്നെ മാലിന്യവുമായി നഗരപ്രദക്ഷിണം. ഇതിനിടെ പലതവണ വീണ്ടും ബേക്കർ ജംഗ്ഷനിലെത്തി. അപായ സൂചന നൽകാനും റൂട്ട് ക്ലിയർ ചെയ്യാൻ സംഘാംഗങ്ങളും നഗരത്തിൽ റോന്തു ചുറ്റുന്നുണ്ടായിരുന്നു. ആമയഞ്ചാൻ തോട്ടിൽ മാത്രമല്ല, മുട്ടടയിൽ പട്ടം തോട്ടിലും ഇതേപോലെ മാലിന്യം തള്ളുന്നത് പതിവാണ്. നഗരസഭയും ന്യൂസ് 18 ഒരു രാത്രി മുഴുവൻ ഉണർന്നിരുന്നതോടെ ആമയഞ്ചാൻ തോട്ടിൽ മാലിന്യം തള്ളാനുള്ള ശ്രമം അന്നത്തേക്ക് പാളി. പിന്നെ അതേ സംഘത്തെ അടുത്ത ദിവസം ഉച്ചയ്ക്ക് ഞങ്ങൾ കണ്ടത് മോഡൽ സ്കൂൾ ജംഗ്ഷനിൽ. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വാഹനത്തിൽ മാലിന്യങ്ങൾ കയറ്റുകയായിരുന്നു അവർ. തലേ ദിവസം തോട്ടിൽ തള്ളാൻ കഴിയാത്ത മാലിന്യങ്ങളാണ് ഇതെന്ന് ഉറപ്പാണ്.
മാലിന്യം തള്ളാനായി പലയിടത്തും ആമഴഞ്ചാൻ തോട്ടിൽ ഫെൻസിംഗുകൾ നശിപ്പിച്ചിട്ടുണ്ട്. മാലിന്യങ്ങൾ ചില പ്രത്യേക സ്ഥലങ്ങളിലെത്തിച്ച് തോട്ടിലേക്ക് വലിച്ചെറി തത്കാലത്തേക്ക് ഈ സംഘം പതുങ്ങിയിരിക്കും. പിന്നെ രാത്രിയുടെ മറവിൽ പഴയതുപോലെ ഇറങ്ങും. ജലാശയങ്ങളിലും ആളൊഴിഞ്ഞ പറമ്പുകളിലും ചാക്കുകളിലാക്കി മാലിന്യം വലിച്ചെറിയാൻ, നഗരത്തെ നരകമാക്കാൻ. ടീം ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് വീണ്ടും മഴ കനത്തു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. ഈ 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. ശക്തമായ മഴയിൽ കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇരുവഴിഞ്ഞിപ്പുഴയിലെ മലവെള്ളപ്പാച്ചിലിൽ മുക്കം, കാരശ്ശേരി, കൊടിയത്തൂർ എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കോടഞ്ചേരി, ചെമ്പുകടവ് പാലത്തിലും വെള്ളം കയറിയിട്ടുണ്ട്. നിലമ്പൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന പുഴയിൽ വെള്ളമുയർന്നതോടെ ഏറെ നേരം തിരിച്ചു മടങ്ങാനാവാതെ കുടുങ്ങി. കരുളായി പലങ്കര പാലത്തിന് താഴെ കരിമ്പുഴയിലാണ് സംഭവം. ഇന്നലെ രാത്രിയാണ് പിടിയാന പാലങ്കര ഓഴലകൽ ഭാഗത്തെത്തിയത്. ആന ഇറങ്ങുന്ന സമയത്ത് കരിമ്പുഴയിൽ വെള്ളം നന്നേ കുറവായിരുന്നു. എന്നാൽ പുലർച്ചെയോടെ വെള്ളമുയർന്നതോടെ ആന പുഴയിൽ കുടുങ്ങുകയായിരുന്നു. പലതവണ പുഴ നീന്താൻ ശ്രമിച്ചെങ്കിലും ഒഴുക്കിൽപ്പെട്ടു. ഏകദേശം 1 മണിക്കൂറോളം പുഴയിൽ തമ്പടിച്ച ആന വന്ന വഴിയെ കാട്ടിലേക്ക് മടങ്ങി. സ്വർണ്ണ വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 6340, പവന് 50720, 18 കാരറ്റ് ഗ്രാമിന് 5245, പവന് 41960, വെള്ളി ഗ്രാമിന് 99 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പകൽ വാർത്തയോട് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ്. മൈ സമജ്താ ഹൂ കി യേ സബ്സെ അച്ഛാ അഭിയാൻ ഹൈ, സബ്സെ പർപ്പസ്ഫുൾ അഭിയാൻ ഹൈ, സബ്സെ ദേശ് കേ ലിയേ ഇസ് വഖത് ജോ ഏക് ബഹുത് ദർദ്നാക് സ്ഥിതി ഹൈ, പേടോ കി കമി ഉസ്കോ പൂരാ കർനേ കി തരഫ് ഏക് യേ ഹൈ. യേ ജോ ഹൈ ക്ലൈമറ്റ് ചേഞ്ച് ജഗഹ ജഗഹ ആഗേ ജോ ലഗ് രഹേ ഹൈ ഔർ തമാശേ ഹോ രഹേ ഹൈ ഉസ്കേ ലിയേ യേ സബ്സെ അച്ഛാ അഭിയാൻ ഹൈ ഔർ യേ അഭിയാൻ കാ ജോ സോർ ഹൈ വോ പൂരേ ദേശ് മേ ഫൈലനാ ചാഹിയേ, സബ് ലോഗോ മേ കോയി ഛൂട്ടനാ നഹീ ചാഹിയേ. ആപ്നേ ജിത്നേ പേഡ് ആജ് ലഗായേ ഹൈ നാ യഹാൻ പേ, ഇസ്സേ ആപ് അപ്നേ ഓഫീസ് കേ 5-6 എയർ കണ്ടീഷനർ നിക്കാൽ സക്തേ ഹൈ, അപ്നേ ആപ് ടെമ്പറേച്ചർ ഇത്നാ ഡൗൺ ഹോ ജായേഗാ. ജിന്ദാ രഹനേ കേ ലിയേ സബ്സേ ബേസിക് ചീജ് ഹൈ സാൻസ് ലേനാ. അഗർ ഹവാ ഇത്നി പൊല്യൂഷൻ ലെവൽ ആപ്കോ പതാ ക്യാ ഹൈ ഉസ്മേ ആപ്കോ യേ ഹീ ആപ്കോ ഓക്സിജൻ ദേംഗേ ജിസ്സേ ആപ് ജിന്ദാ രഹ സക്തേ. കർണാടകയ്ക്ക് ഇത്